ശ്രീമതി ഒ എം ശാലിന, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ഇത് ഈ ഒരു വർഷത്തെ ഇപ്പോൾ ഒക്ടോബറിലാണ് 2020 ഒക്ടോബറിൽ പ്രസവം നടക്കുന്നു. 2020 ഒക്ടോബർ 22-നാണ് തോന്നുന്നു ഈ കുഞ്ഞിനെ മാറ്റുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വർഷമാകുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ 6 മാസവും രണ്ടാമത്തെ 6 മാസവുമുണ്ട്. ഏപ്രിൽ 19 പരാതി നൽകുന്ന കാലത്തിന് ശേഷമുള്ള 6 മാസം, അപ്പോൾ അതിന് മുൻപുള്ള 6 മാസം അത് പൂർണ്ണമായും അവഗണിക്കാൻ കഴിയില്ല എന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉന്നയിക്കുന്ന ഒരു വാദം. ഒരു അഭിഭാഷക കൂടിയാണല്ലോ ഒ എം ശാലിന, എന്ത് തോന്നുന്നു? ഈ ഒരു വിഷയത്തിൽ അനുപമയുടെ അമ്മ എന്നുള്ള നിലയ്ക്കുള്ള കുഞ്ഞിനെ കിട്ടാനുള്ള അവകാശത്തോടൊപ്പം ഞാൻ നിൽക്കുന്നു. ഈ അഡോപ്ഷൻ പ്രൊസീജിയർ അത് പൂർണ്ണമായാലും ആ പൂർണ്ണമായ നടപടി അത് റദ്ദാക്കി കിട്ടണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാച്ചുറൽ മദറിന് ആ കുട്ടിയെ കിട്ടാനുള്ള അവകാശമുണ്ട്. അത് അതിനുള്ള നടപടികൾ അല്ലെങ്കിൽ അതിനുള്ള നിയമവശം ഇപ്പോഴും നിലവിലൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ടെൻഷനില്ല. ഇപ്പം ഇപ്പം എന്തായാലും ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല. ഫാമിലി കോടതിയിൽ തന്നെ ഇന്ന് സർക്കാർ ബോധിപ്പിച്ചത് ആ നടപടികൾ പൂർത്തിയാക്കരുത്, കാരണം ഇപ്പം നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ പ്രീ അഡോപ്ഷൻ കസ്റ്റഡിയുമായിട്ട് ഒരു വർഷമായിട്ട് ആ കുട്ടി മറ്റൊരു കുടുംബത്തിന്റെ കൂടെയാണുള്ളത്. അപ്പൊ ആ അത് ഫൈനൽ ആയിട്ട് കൊടുക്കാനുള്ള സത്യവാങ്മൂലം ഈ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷിജു ഖാൻ കോടതിയിൽ ഒക്ടോബർ മാസം ആദ്യ ആഴ്ചയിൽ തന്നെ സമർപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്ത. ഇതിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ കാര്യങ്ങളിലും ചില വസ്തുതകളുണ്ട്. കാരണം ഈ കുട്ടി ജനിക്കുന്നത് ഒക്ടോബർ 19, 2020 2020 ഒക്ടോബർ 22 കുഞ്ഞിനെ വൈകിട്ട് രക്ഷിതാക്കൾ എടുത്തു മാറ്റിയെന്നാണ് അനുപമയുടെ വാദം. ആ 22 രാത്രി 12:30 അമ്മ തൊട്ടിലിൽ ഒരു കുട്ടിയെ കിട്ടിയെന്നും അത് പെൺകുഞ്ഞാണ് എന്നും ശിശുക്ഷേമ സമിതി അടുത്ത ദിവസം പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിന് മലാല എന്ന് പേരിട്ടിട്ടുണ്ട്. ഈ കുട്ടിയെ അമ്മ തൊട്ടിൽ ലഭിക്കുന്ന കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിലെ നഴ്സ് പരിശോധന ശേഷം തൈക്കാട് ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിക്കൽ പരിശോധനയും നടത്തിയിട്ടുണ്ട്. അവിടെയും പെൺകുഞ്ഞ എന്നാണ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ഈ കുട്ടിയെ കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇവിടെ വെച്ചാണ് ആൺകുഞ്ഞാണെന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. അതിനെതിരെ CWC അന്വേഷണം ആരംഭിക്കുകയും ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയപ്പോൾ സാങ്കേതിക പിഴവാണെന്ന് ശിശുക്ഷേമ സമിതി പറഞ്ഞിട്ട് പോലും ആ വാദം അംഗീകരിക്കാതെ രണ്ട് നഴ്സുമാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ ഒരു വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ നടന്നിട്ടുള്ള ഇടപെടലുകളാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇന്നലെയൊക്കെ അല്ലെങ്കിൽ ഇന്നൊക്കെ വന്ന വാർത്തയിൽ മറ്റൊരു കുട്ടി ഇതേ അതായത് ജില്ലാ ശിശു സംരക്ഷണ സമിതിയുടെ ഒരു പത്രക്കുറിപ്പിൽ ആൺകുട്ടിയായിട്ടൊരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയുമുണ്ട്. ഇത് കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് കുട്ടികളെ കിട്ടിയാലും അച്ഛൻ്റെ അതായത് അനുപമയുടെ അച്ഛൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് അമ്മ തൊട്ടിലല്ല, ശിശുക്ഷേമ സമിതിയിൽ കുട്ടിയെ ഒരു സറണ്ടർ ഡീഡോടുകൂടി ഏൽപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ആ സറണ്ടർ ഡീഡിൽ അനുപമയുടെ വാദം എന്ന് അനുപമ ഒരു അൺവെഡഡ് മദറാണ്, അതായത് അവിവാഹിതയായിട്ടുള്ള അമ്മയാണ്. വിവാഹിതയായിട്ടുള്ള അമ്മ സറണ്ടർ ചെയ്യുമ്പോഴും അവിവാഹിതയായിട്ടുള്ള അമ്മ സറണ്ടർ ചെയ്യുമ്പോഴും രണ്ട് പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത്. അവിവാഹിതയായ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് സറണ്ടർ ചെയ്യാം. അപ്പോൾ അവിവാഹിതയായ അമ്മ സറണ്ടർ ചെയ്യുന്ന ഡീഡിൽ ഇന്ന് അനുപമയുടെ അച്ഛൻ്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ആ ഡീഡിൽ അനുപമയുടെ നിർദ്ദേശപ്രകാരം തനിക്ക് കുഞ്ഞിനെ ഇപ്പോൾ സംരക്ഷിക്കാൻ സാധിക്കില്ല, അജിത്തുമായിട്ടുള്ള അവരുടെ ജീവിതം അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ തിരിച്ചെടുത്തോളാം എന്നുള്ളൊരു കണ്ടീഷൻ അതിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ള ഒരു ഡീഡ് അല്ലെങ്കിൽ ഉള്ള ഒരു ഡീഡ് സമർപ്പിക്കുമ്പോൾ ആ സറണ്ടർ എന്ന് പറയുന്നത് പൂർണ്ണമല്ല. നമുക്ക് 3 തരത്തിലാണ് കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. ഒന്ന് അത് ഒന്ന് ഓർഫണായിട്ട്, അതല്ലെങ്കിൽ 2 അബാൻഡൻഡ് ആയിട്ട്, 3 സറണ്ടർ ആയിട്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഒ എം ശാലിന ഈ കുട്ടിയെ ദത്തു നൽകാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു ഡീഡ് നിലനിൽക്കെ, അങ്ങനെ ഒരു ഡീഡ് ഉണ്ടെങ്കിൽ ശിശുക്ഷേമ സമിതി ഈ കുട്ടിയെ ദത്തു നൽകാൻ പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് സുരേഷ്, ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അമ്മ തൊട്ടിൽ കിട്ടിയ കുട്ടിയാണോ അനുപമയുടേത് എന്നുള്ളതാണ് ഒരു വശം. 2, ഈ പറയുന്ന സറണ്ടർ ഡീഡ് വഴി കിട്ടിയതാണോ അനുപമയുടെ കുട്ടി എന്നുള്ളതാണ്. സറണ്ടർ ഡീഡ് വഴി നൽകിയ കുട്ടിയാണ് ശിശുക്ഷേമ സമിതിയിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അങ്ങനെ ഒരു കണ്ടീഷൻ ആ ഡീഡിലുണ്ടെന്നുണ്ടെങ്കിൽ CWCക്ക് ഈ ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കില്ല. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരവരുടെ അതോറിറ്റി എക്സീഡ് ചെയ്തു എന്ന് നമുക്ക് വേണം കരുതാൻ. ആ കുട്ടിയാണ് ഇപ്പം ദത്തു നൽകുന്ന കുട്ടി എന്നുണ്ടെങ്കിൽ നമുക്കത് അറിയില്ല. ഇപ്പോഴും അതിൻ്റെ മുകളിലൊരു ക്ലാരിറ്റി വന്നില്ല. കാരണം DNA ടെസ്റ്റ് ആദ്യം ഓഗസ്റ്റിൽ അപേക്ഷ കൊടുത്ത് സെപ്റ്റംബറിൽ DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ആ ടെസ്റ്റിൽ ഇത് അനുപമയുടെ ആ ടെസ്റ്റിൽ അതായത് ടെസ്റ്റ് കൊടുക്കാനുള്ള സാമ്പിൾ കൊടുത്ത കുട്ടി അനുപമയുടെ അല്ല എന്ന് വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിഷയമുള്ളത്. അപ്പം അതുകൊണ്ട് 2 കുട്ടികളെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ 2-ാമത്തെ കുട്ടിയുടെ സാമ്പിൾ ഇനി ലഭ്യമാക്കുകയും അനുപമയുടെ സാമ്പിളുമായി മാച്ച് ചെയ്ത് നോക്കുകയും നമുക്ക് വേണം.
ഇവിടെയുള്ള വിഷയം ഒന്ന് ആരാണ് നുണ പറയുന്നത് എന്നുള്ളതാണ്. അമ്മ തൊട്ടിലിലാണോ കുഞ്ഞിനെ കിട്ടിയത്, അതോ ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിക്കുകയാണോ ചെയ്തത്, സറണ്ടർ ഡീഡ് വഴി കൊടുക്കുകയാണോ ഉണ്ടായത്, അത് അമ്മ തൊട്ടിലിൽ നിക്ഷേപിക്കുകയാണോ ചെയ്തത്, അമ്മ തൊട്ടിലിൽ നിക്ഷേപിക്കുമ്പോൾ ആരാണ് കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നു. ശാലിന, ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇക്കാര്യത്തിൽ